സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുന്നു, അതിനുശേഷം എച്ച് ഐ വി വരുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പേടി. കാണുന്ന വെബ്സൈറ്റുകളെല്ലാം നോക്കുന്നു, എച്ച് ഐ വിയുടെ ലക്ഷണം എന്താണെന്ന് സെർച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കുന്നു, പല കൗൺസിലേഴ്സിനെ വിളിക്കുന്നു, ഡോക്ടേഴ്സിനെ വിളിക്കുന്നു, അതിനുശേഷം എച്ച് ഐ വിയുടെ ആൻറ്റിബോഡി ടെസ്റ്റ് എടുക്കുന്നു. ആൻറ്റിബോഡി ടെസ്റ്റ് എടുത്തപ്പോൾ ഇതിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് വൈറൽ ഡോട്ട് ടെസ്റ്റ്, അതെടുക്കാം എന്ന് വിചാരിച്ച് കുറേ അധികം പൈസ മുടക്കി വൈറൽ ഡോട്ട് ടെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ കണ്ണി കണ്ട ടെസ്റ്റുകളെല്ലാം എടുക്കുന്നു, എച്ച് ഐ വി നെഗറ്റീവ് കാണിക്കുന്നു. എന്നാലും അവർ ഉറച്ചു വിശ്വസിക്കുന്നു തനിക്ക് കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ എച്ച് ഐ വിയുടേതാണ്, ടെസ്റ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും രണ്ടും മൂന്നും മാസം കൂടുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. ഇവർക്ക് കൗൺസിലിംഗ് എടുത്താലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ വിദഗ്ധ നിർദ്ദേശങ്ങൾ കൊടുത്താലോ നിങ്ങൾക്ക് എച്ച് ഐ വി ഇല്ല എന്ന് പറഞ്ഞാലോ ഇവർ സമ്മതിച്ചു തരില്ല. പുറത്തുനിന്ന് എച്ച് ഐ വി മരുന്ന് ബ്ലാക്കിൽ വാങ്ങി സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കുന്ന ആളുകളെയും ഞങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? എലിവിഷം വേണ്ട, ഏൽക്കില്ല. ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക തന്നെ വേണം. ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് വിശദമായിട്ട് തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിക്കിലേക്ക് തന്നെ പോകേണ്ടി വരും. കുറച്ച് കാലത്തെ ഒരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ്, തീർച്ചയായിട്ടും ലൈറ്റ് മെഡിസിൻ എടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ എച്ച് ഐ വി ക്ലിനിക്കിലോ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുന്നിടത്തോ അല്ല നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നത്.